ൗസിൽ നിന്നുമുള്ള വിവരങ്ങൾ നമ്മൾ ഇതേപടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി പറയുന്നു ആദ്യം സുബ്രഹ്മണ്യനും പത്രത്തിലെ റിപ്പോർട്ടറും മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പിന്നീടാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരാൾ വന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു വളരെ എളുപ്പമാണ് കണ്ടെത്താൻ മുഖ്യമന്ത്രിയുടെ മുറി ആ മുറിയിലേക്കുള്ള കോറിഡോറൊക്കെ സി സി ടി വിയുടെ പരിധിയിലായിരിക്കുമല്ലോ അപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാനെങ്കിലും കേരള ഹൗസുകാർ ആ സി സി ടി വി ദൃശ്യം പുറത്തുവിടുമോ അനുപതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരാനുള്ള ഒരു സാധ്യതയുള്ളൂ അല്ല എങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരിക എന്നുള്ള സാധ്യതയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ആലോചിക്കുക വേണ്ട എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കേരള ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത് കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിലാണ് ഈ വിവാദ അഭിമുഖം നടന്നത് കൊച്ചിൻ ഹൗസിലെ വേമ്പനാട് എന്നുള്ള മുറിയിലാണ് അവിടെയാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത് ആ മുറിയിൽ അതായത് ഈ ഗ്ലാസ് ഇട്ട ആ മുറി ഗ്ലാസിന് അപ്പുറമാണ് ആ മുറി ഉള്ളത് ആ മുറിയിലാണ് ഈ അഭിമുഖം വിവാദ അഭിമുഖം നടന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് സുബ്രഹ്മണ്യനും ഈ കൈസൻ ഗ്രൂപ്പിന്റെ സിഇഒ വിനീത് ഹണ്ടയും ആദ്യം തന്നെ എത്തിയിരുന്നു എന്നുള്ളതാണ് തുടർന്നാണ് ഹിന്ദുവിന്റെ ലേഖിക ഇവിടെ എത്തുന്നത് ഹിന്ദുവിന്റെ ലേഖിക എത്തിയ ശേഷം മൂവരും ചേർന്നാണ് ഈ മുറിയിലേക്ക് മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കയറിയത് അതിനർത്ഥം ഈ അഭിമുഖം നടക്കുന്നതിനിടയിലല്ല വിനീത് ഹണ്ട വന്നു കയറിയത് എന്നുള്ളതാണ് അത് ആദ്യഘട്ടം മുതൽ അതായത് തുടക്കം മുതൽ തന്നെ വിനീത് ഹണ്ട മുഖ്യമന്ത്രിയുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു മാത്രമല്ല വിനീത് ണ്ട എത്താനുള്ളൊരു കാരണം അവരുടെ ടോപ്പ് ക്ലയൻ്റാണ് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ അങ്ങനെ ആ ടോപ്പ് ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ആ ടോപ്പ് ക്ലയൻറ്റിൻ്റെ ആണ് ഇന്റർവ്യൂ ആ ഒരു സാഹചര്യത്തിൽ സ്ഥാപനത്തിൻ്റെ സിഇഒ തന്നെ ഒരു കേഴ്സി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇവിടെ എത്തുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ അഭിമുഖം കഴിഞ്ഞ് അരമണിക്കൂറോളം ഉണ്ടായിരുന്നു ആ അഭിമുഖം അഭിമുഖം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം മടങ്ങിയതും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാദം എത്രത്തോളം ശരിയാണ് എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഹിന്ദുവിനെ വിളിക്കുന്നത് ഈ അഭിമുഖം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള അഭിമുഖത്തിന് തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് ഹിന്ദുവിനെ വിളിക്കുന്നതും വിനീത് ഹണ്ടയാണ് ആ വിനീത് ഹണ്ട കൈസണിൻ്റെ സിഇഒ ആണ് അപ്പോൾ ഈ കൈസനിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ ദീപക് അദ്ദേഹമാണ് മറ്റ് ഇംഗ്ലീഷ് മാധ്യമങ്ങളെ വിളിക്കുന്ന ഹിന്ദുസ്ഥാൻ ടൈംസിനെയും എക്കണോമിക് ടൈംസിനെയും ഒക്കെ ഈ ദീപക്കാണ് വിളിച്ചിട്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രി അഭിമുഖത്തിന് തയ്യാറാണ് ഹിന്ദുവിന് അദ്ദേഹം അഭിമുഖം കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ ദില്ലിയിലോ അല്ലെങ്കിൽ കേരളത്തിൽ വെച്ചോ അഭിമുഖം നൽകാമെന്ന് കൈസന്റെ ഗ്രൂപ്പ് തന്നെ ഇവരെയും അറിയിക്കുന്നത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് പൂർണ്ണതോതിൽ ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പ്രത്യേകിച്ച് സിഇഒ ഇവിടെ എത്തിയത് ആദ്യം മുതൽ തന്നെ സിഇഒ ഉണ്ടായിരുന്നു തുടക്കം മുതൽ സിഇഒ ഉണ്ടായിരുന്നു അഭിമുഖത്തിന് ഇടയ്ക്ക് കയറിയത് അല്ല എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും കേരള ഹൌസിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്ന വിവരം